നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ, പ്രത്യേകിച്ച് ഗർഭത്തിൻ്റെ ആദ്യത്തെ 3 മാസം ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം, ഏതൊക്കെ ഫുഡ് ഹാബിറ്റ്സ് ഒഴിവാക്കണം എന്നുള്ളത് പല പെൺകുട്ടികളും ചോദിക്കുന്ന, പല ഗർഭിണികളും ചോദിക്കുന്ന ഡൗട്ടാണ്. കാരണം ഒന്നാമത്തെ, ഇത് പണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളല്ല നമ്മുടെ മുമ്പത്തെ തലമുറ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇതിന് പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അത്ര ഹെൽത്തി അല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മുടെ തലമുറ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കൂടി വരുന്നു, ഒത്തിരി വൈകിട്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാർ എന്താ കൺസീവ് ആകുന്നത്. അപ്പോൾ തന്നെ ആ ഒരു പ്രഗ്നൻസി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഭയവും ആൾക്കാരിൽ കൂടുതലാണ് ഇപ്പോൾ, ഇത് പോകുമോ അല്ലെങ്കിൽ അബോർഷൻ സംഭവിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറയുന്ന ഒരു ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആദ്യത്തെ 3 മാസം പ്രത്യേകിച്ച് ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു ഗർഭാവസ്ഥയോട് പെട്ടു വരുന്ന ആ സാഹചര്യത്തിൽ ഹോർമോണൽ ഇംബാലൻസസും ശരീരത്തിൽ പല പ്രോബ്ലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിസ്കാരേജസും അബോർഷൻസ് ഒക്കെ കൂടുതലാണ് ആദ്യത്തെ 3 മാസം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോത് ഇരട്ടിയാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഫുഡാണ് ഈ ഒരു ഫസ്റ്റ് 3 മന്ത്സിൽ ഒഴിവാക്കേണ്ടതെന്ന് കാണാം. നമുക്ക് ഈ അവസ്ഥയിൽ ഛർദി അല്ലെങ്കിൽ പുളിച്ചു തകട്ടൽ, ഗ്യാസ്, ലൂസ് മോഷൻ, ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ, എല്ലാ ഹോർമോണിൻ്റെ പ്രശ്നം ചേഞ്ചസ് കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മിക്കവാറും ആൾക്കാരിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒരു കാര്യവും ഉപയോഗിക്കരുത്, കൂടുതൽ മധുരം ഉപയോഗിക്കരുത്, കൂടുതൽ എരിവ്, കൂടുതൽ പുളി, അങ്ങനത്തെ ഈ ഒരു രസങ്ങൾ ഒന്നും തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമുക്കറിയാം ജങ്ക് ഫുഡ്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സും പ്രധാനമായിട്ട് ഒഴിവാക്കുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ചില കുട്ടികളെ, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയ ശേഷം ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ, നമ്മൾക്ക് സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ പോലത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആൽക്കഹോൾ കണ്ടൻറ് അടങ്ങിയ സാധനങ്ങൾ, അത് വൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആൽക്കഹോളിക് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ആയിക്കോട്ടെ, അരിഷ്ടങ്ങൾ തന്നെയും നമ്മളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് മോശം ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഈ ഒരു ഫോമിൽ പാലൊഴിക്കാതെ ഇത് കഴിക്കുന്നത് നല്ലതല്ല. അത് വളരെ കൂടുതലായിട്ട് കാപ്പിയും ചായയും കഴിക്കുന്നത് നല്ലതല്ല. 1 കപ്പ് കോഫി അല്ലെങ്കിൽ ടീ രാവിലെയും 1 കപ്പ് വൈകുന്നേരം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കഫേൻ ആണ് പ്രശ്നം. കഫേൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ വളരെ ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ റോ ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ, നമ്മളിപ്പം അധികം വേവിക്കാത്ത അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇപ്പം ചെറുപയർ മുളപ്പിച്ചത് അല്ലെങ്കിൽ കടല മുളപ്പിച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 3 മാസം കഴിക്കാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം എന്താ, ഒരു ബാക്ടീരിയൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവാനും ഫുഡ് പോയ്സണിങ് പോലത്തെ കാര്യങ്ങളിലേക്ക് ഈ മുളപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനത്തെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നന്നായി വേവിക്കാത്ത, പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഹാഫ് ബോയിൽഡ് ആയിട്ട് ഓം എന്താ ബുൾസയൊക്കെ ആയിട്ട് അധികം എന്താ വേവിക്കാതെ കഴിക്കുന്നതാണ്. അപ്പോൾ അതും ഒഴിവാക്കുക. കാരണം ഇപ്പോഴത്തെ മുട്ടയിലൊക്കെ സാൽമോണെല്ല എന്ന് പറഞ്ഞ ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് പിടിപെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ച മുട്ടയും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാല്, പാലുൽപ്പന്നങ്ങൾ, ഇത് പഴകിയത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചത് ഗർഭിണികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അന്നത്തെ ദിവസത്തെ പാലോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ ഉപയോഗിക്കുക. നമുക്ക് പാലുൽപ്പന്നങ്ങളിൽ തന്നെ തൈര്, മോരൊക്കെ ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ബട്ടറും ചീസൊക്കെ പഴയതാണ്, പ്രോസസ്ഡ് ആണ്, അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഒക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനത്തെ സാധനങ്ങൾ, ചീസ്, ബട്ടറൊക്കെ കഴിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു നോർമൽ അവസ്ഥ, സാധാരണ അവസ്ഥയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ അറിയേ പോലും ഇല്ല, ഒരു ചെറിയ ലൂസ് മോഷനിൽ തീരും. പക്ഷേ ഗർഭാവസ്ഥയിൽ ഇത് വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ എന്താ ഈ ഒരു പ്രോൺസ്, അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും മെർക്കുറി, ചെറിയ കണ്ടെങ്കിലും മെർക്കുറി അടങ്ങിയിട്ടുള്ള ഫിഷുകൾ ഒഴിവാക്കണം എന്നുള്ളത്. അതിൽ തന്നെ പ്രോൺസ്, എന്താ നമ്മുടെ ചെമ്മീൻ, കൊഞ്ച്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യത്തെ 3 മാസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തോടുള്ള മത്സ്യങ്ങളും ആദ്യത്തെ 3 മാസം ഒഴിവാക്കുക. കാരണം വയറുവേദന, കല്ലുമേക്ക പോലത്തെ ഒക്കെ കാര്യങ്ങൾ കഴിക്കുമ്പോൾ വയറുവേദനയും ഗ്യാസും അതിസാധാരണമായിട്ട് ഗർഭിണികളിൽ കാണാറുണ്ട്. അതുകൊണ്ട് അതും കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യത്തെ 3 മാസം. പിന്നെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ച് അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ നാവ് ചൊറിച്ചിൽ, ലൂസ് മോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ റാഷസ് ഒക്കെ പോലെ പൊങ്ങി വരിക, ചുണ്ടിന് ചുറ്റും തടിച്ച് ചൊറിയുക, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടായ ഫുഡ് നേരത്തെ എപ്പോഴെങ്കിലും കഴിച്ചിട്ട് ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം ഒരു കാരണവശാലും പ്രഗ്നൻസിയുടെ ഒരവസ്ഥയിലും ഒരു ട്രൈമെസ്റ്ററിലും കഴിക്കാൻ പാടുള്ളതല്ല. കാരണം നമ്മളൊരു നോർമൽ അവസ്ഥയിൽ ഉണ്ടായ ചെറിയ ചൊറിച്ചിലോ അല്ലെങ്കിൽ ചെറിയ റിയാക്ഷനോ ആയിരിക്കില്ല പ്രഗ്നൻ്റ് ലേഡീസിനുണ്ടാവുക, അത്
ഇരട്ടി ഒരു നാലിരട്ടി അഞ്ചിരട്ടിയൊക്കെ ആയിട്ടും ചിലപ്പോൾ ഈ പ്രഗ്നൻ്റ് അവസ്ഥയിൽ കാണും. അപ്പോഴത് ചിലപ്പോൾ നമ്മുടെ ശിശുവിൻ്റെ ഒരു ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ആ ഒരു റിയാക്ഷൻസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അലർജി വന്ന ഫുഡ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ ഈറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ളവർ അങ്ങനെ കഴിക്കാറില്ല ഫുഡ്. എന്നാൽ ഇപ്പോൾ അതില്ലാത്ത ചില ആൾക്കാർ ഓവർ ഈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓ, കുട്ടിക്ക് നല്ല ഒരു ആരോഗ്യം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പോലെ കഴിച്ചാൽ മതി, അല്ലാതെ ഓവർ ഈറ്റ് ചെയ്യരുത്. ബ്രേക്ക് ചെയ്ത് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് വളരെ സാധാരണ ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒഴിവാക്കേണ്ടതായ ഫുഡും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാ ഒരു പ്രഗ്നൻ്റ് ലേഡീസിനും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.